എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുകയല്ലേ? ദാ ഇന്ന് തയ്യാറാക്കുന്നത് നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. അത് പനിക്കൂർക്കയുടെ ഇലയും കൊണ്ടാണ് കേട്ടോ തയ്യാറാക്കുന്നത്. പനിക്കൂർക്ക എല്ലാവർക്കും അറിയാവുന്ന ഒന്ന് തന്നെയാണല്ലേ. ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് നമ്മുടെ ഈ പനിക്കൂർക്ക. അപ്പം ഞാൻ ദാ കുറച്ച് ഇലയൊക്കെ പൊട്ടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഇല. എന്നിട്ട് അതിനകത്തുള്ള വെള്ളമുണ്ടല്ലോ അത് നന്നായിട്ട് നമ്മൾ കുടഞ്ഞു കളയുക. അതുപോലെ തന്നെ ഇലയുടെ മുകളിലിട്ട് ആ ഒരു ഞെട്ടുണ്ടല്ലോ അത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. അതവിടെ തന്നെ ഇരുന്നോട്ടെ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ കഴിക്കാത്തവർ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. എല്ലാവർക്കും നല്ല ഇഷ്ടമാവും ഇത്. അതുമാത്രമല്ല നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അവർക്കൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നും ഇത് കിട്ടിക്കഴിയുമ്പം. അപ്പോൾ അതാ നമുക്കിതിന് വേണ്ടിയിട്ട് ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ ഇതാ ആദ്യം ചേർത്ത് കൊടുത്തത് 5 ടേബിൾ സ്പൂൺ കടലപ്പൊടിയാണ്. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരിപ്പൊടിയാണ്. അരിപ്പൊടി ഞാൻ 1¼ ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരിപ്പൊടി ഇല്ലാച്ചാൽ നിങ്ങൾ കോൺഫ്ലവർ പൊടി ഉണ്ടെങ്കിൽ അതെടുത്തോളൂ. പിന്നെ ചേർത്ത് കൊടുത്തത് 1/2 ടീസ്പൂൺ മുളക് പൊടി, നമ്മുടെ സാധാരണ മുളക് പൊടി. പിന്നെ ചേർത്ത് കൊടുത്തത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് വേണം കേട്ടോ ഇതൊന്ന് തയ്യാറാക്കിയെടുക്കാൻ. ഒരുപാട് വെള്ളം അതിനകത്തേക്ക് ഒഴിച്ച് ആദ്യം തന്നെ കുഴച്ചെടുക്കരുത്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ലൂസായി പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഡിപ്പ് ചെയ്യുന്നത് മുക്കിയെടുക്കുന്നത് ഇലയാണ്. അപ്പോൾ ഇല അതിനകത്തേക്ക് മുക്കുമ്പം ഒരുപാട് കട്ടി ഇല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ അതിൽ പിടിക്കില്ല. അതുകൊണ്ട് ദാ ഈ ഒരു പാകത്തിനായിരിക്കണം നമ്മളിത് എടുക്കേണ്ടത്. അല്ലെങ്കിൽ ആ ഇലയിൽ നിന്ന് ഈ ബാറ്ററൊക്കെ അങ്ങ് വിട്ടുപോകും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ വേണമെന്നൊന്നുമില്ല കേട്ടോ. വെജിറ്റബിൾ ഓയിൽ ഉണ്ടെങ്കിൽ അതായാലും മതി. എന്നിട്ടിതാ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മാവിലേക്ക് ഇല മുക്കുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക. ഇലയൊന്നും കീറി പൊട്ടിയൊന്നും പോകരുത്. പതുക്കെ വേണം ഒന്ന് മുക്കിയെടുക്കാനായിട്ട്. അതിനാണ് ആ ഞെട്ട് കളയരുതെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആ ഞെട്ടിൽ പിടിച്ചിട്ട് പയ്യെ ഒന്ന് മുക്കിയെടുത്തിട്ട് ഇതാ ഇതുപോലെ എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ എണ്ണയിലേക്ക് ഇടുമ്പോഴും ഒന്ന് പയ്യെ സൂക്ഷിച്ചിട്ട് വേണം കേട്ടോ ഇടാനായിട്ട്. പെട്ടെന്ന് ഇടരുത്. കാരണം വളരെ കട്ടി കുറഞ്ഞതല്ലേ ഇല. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അതങ്ങ് പൊട്ടിയൊക്കെ പോകും. അതൊന്ന് ശ്രദ്ധിക്കണം. ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല കേട്ടോ. പെട്ടെന്ന് പെട്ടെന്ന് നമുക്കത് തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഓരോന്നിട്ടിട്ടാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കണത്. അല്ലെങ്കിൽ ഇല നമ്മളിട്ട് കൊടുക്കുമ്പോഴേ രണ്ടും കൂടി അങ്ങ് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളിതുപോലെ ചെറിയൊരു പാത്രം എടുത്തിട്ട് അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ തയ്യാറാക്കിയെടുത്താൽ മതി. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകരുതേ. ദാ ഇപ്പം രണ്ട് സൈഡിൽ നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ദാ ഇങ്ങോട്ട് കോരി മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദാ ഞാൻ പറഞ്ഞില്ലേ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. കാരണം അവർക്ക് ഈ ഷേപ്പിലൊക്കെ ഇതുപോലൊരു സ്നാക്ക് കിട്ടുമ്പം നല്ല രസമായിരിക്കും കഴിക്കാനായിട്ട് കേട്ടോ. പിന്നെ ഒരുപാട് എരിവൊന്നും നമ്മളിതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇത് വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്തോ കേട്ടോ. ഞാനത് ചേർത്ത് കൊടുത്തിട്ടില്ല. കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ അത് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് നല്ല ഒന്നൊരു ഫ്ലേവർ കിട്ടും. എനിക്കെന്തോ കായപ്പൊടി അത്ര താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാനിതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇതാ കണ്ടില്ലേ പെട്ടെന്ന് പെട്ടെന്ന് നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ ആ ഒരു ഞെട്ടവിടെ നിൽക്കുന്നത് കൊണ്ട് അതിങ്ങനെ സ്പ്രെഡായി ഒന്നും പോവില്ല. നല്ല ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സ്നാക്കാണ് കേട്ടോ. കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ എന്താ ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കിയിട്ട് അവരെ നമുക്കൊന്ന് ഞെട്ടിക്കാം. അപ്പോൾ ഇത് പനിക്കൂർക്ക വീട്ടിലുള്ളവർ തയ്യാറാക്കി നോക്കാത്തവരും എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഇതെല്ലാം ഞാനൊരു പാത്രത്തിനകത്തേക്ക് കോരിയെടുത്തിട്ടുണ്ട്. ഒരുപാട് എണ്ണയൊന്നും ചിലവാവില്ല കേട്ടോ. അതുമാത്രമല്ല കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കും കൂടിയാണ്. പനിക്കൂർക്കയുടെ ഇല കളയൊന്നും വേണ്ട കേട്ടോ. അത് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ദാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.